സാമുദായികവാദം ജനാധിപത്യത്തിന് ദോഷമെന്ന സി എസ് ഐ സഭ മൂന്നാം മുന്നണിയെക്കുറിച്ച് സഭ ആലോചിച്ചിട്ടില്ലെന്ന് ബിഷപ്പ് തോമസ് കെ ഉമ്മൻ വ്യക്തമാക്കി. സാമുദായിക തെരഞ്ഞെടുപ്പല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇവിടെ നടക്കേണ്ടത് ജനപങ്കാളിത്തമുള്ള, അത് പ്രത്യയശാസ്ത്ര ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, ഒരു പൊതുദർശനമുള്ള ആളുകളാണ് ഈ ഭരണത്തിൽ പങ്കാളികളാകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മതസമൂഹവും അതിന് പ്രാധാന്യം കൊടുക്കുന്നത് ശരിയല്ലെന്ന് എൻ്റെ പക്ഷം. SNDP ആയാലും NSS ആയാലും ഏത് ഒരു സമുദായവാദത്തോടെ എനിക്ക് യോജിപ്പില്ല. ഒരു സമുദായവാദമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഘടകം. ജനാധിപത്യത്തിന് ക്ഷീണമാണ്, അത് ശരിയാണ് ആ പറഞ്ഞത്. കാരണം ജനാധിപത്യത്തിൽ വ്യവസ്ഥതയിൽ ഇത്രയുള്ള ശക്തികൾ അമിത പ്രാധാന്യം വരുന്നത് ശരിയല്ല. ജനത്തിനല്ലല്ലോ ജനാധിപത്യം, ആശയങ്ങൾക്കല്ല ആധിപത്യം. അപ്പോൾ അത് അപകടമല്ലേ? അതുകൊണ്ടാകുന്നത് ആരോഗ്യകരമല്ലെന്ന. സഭ മൂന്നാം മുന്നണി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് സഭയ്ക്കുള്ളതായിട്ട് എൻ്റെ CSI സഭയ്ക്ക് അതേക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. വിവരങ്ങളുമായി TP പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, സമുദായങ്ങളെ മുൻനിർത്തിയുള്ള നിലവിലെ ചർച്ചകളോട് സഭയുടെ നിലപാട്? പ്രദീഷ്, സാമുദായികവാദം ജനാധിപത്യത്തിന് ക്ഷീണം ചെയ്യുമെന്നാണ് CSI സഭ ഡെപ്യൂട്ടി മോഡറേറ്റർ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ജനാധിപത്യ ക്രമത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സാമുദായിക തെരഞ്ഞെടുപ്പല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പരിസ്ഥിതി, പാർപ്പിടം തുടങ്ങിയ വിഷയങ്ങളിലാണെന്നും ഈ സാഹചര്യത്തിൽ അടിസ്ഥാനമായും ചർച്ച ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങളാണ്. അല്ലാതെ സാമുദായികവാദം ജനാധിപത്യത്തിന് ക്ഷീണം ചെയ്യും, അതുകൊണ്ട് മതേതരത്വ ബോധമുള്ള നിലപാടുകളാണ് സ്വാഗതം ചെയ്യേണ്ടത്. SNDP യും BJP യും ഒന്നിച്ചുള്ള മൂന്നാം മുന്നണി എന്ന രാഷ്ട്രീയ പരീക്ഷണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പാഴായിട്ടുള്ള പരീക്ഷണങ്ങൾ ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും മൂന്നാം മുന്നണി എന്നുള്ള ഒരു വാദത്തോട് സഭയ്ക്ക് യാതൊരു തരത്തിലും അങ്ങനെ ഒരു കാഴ്ചപ്പാടേ സഭയ്ക്കില്ല. മൂന്നാം മുന്നണി എന്നുള്ളതിനെ കുറിച്ച് സഭ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാണ് CSI ഡെപ്യൂട്ടി മോഡറേറ്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.